ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ആവിയിൽ വേവിച്ചൊരു ചോക്ലേറ്റ് കേക്കാണ്. നമ്മൾ തയ്യാറാക്കുന്നത് റവ ഉപയോഗിച്ചിട്ടാണ്. മാത്രമല്ല, ഇത് സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് ഞാൻ ഒരു കപ്പ് റവയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് റവ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മിക്സിയിലാണ് എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. റവ അത്ര ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ലെങ്കിലും ഒരല്പം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് രണ്ട് കോഴിമുട്ടയാണ്. രണ്ട് കോഴിമുട്ടകൾ ഇതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, കോഴിമുട്ട ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചേർക്കുന്നത് കുറച്ച് തൈരാണ്. ഇതിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് ഉപയോഗിക്കരുത്. ഇനി ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. നമുക്കൊന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ തിക്നെസ് നോക്കാൻ വേണ്ടിയാണ്. വെള്ളം ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ആദ്യം അടിക്കുക. ശേഷം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു അര ടേബിൾ സ്പൂണോളം. പിന്നെ ഒരു ടേസ്റ്റിനായിട്ട് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കറക്റ്റ് ഇത് ഈ കൺസിസ്റ്റൻസിക്ക് ഇത്രയും അളവുകൾ കറക്റ്റായിരുന്നു. ഇനി ഇതുപോലത്തെ കുഞ്ഞ് പാത്രങ്ങൾ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് കേക്കിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി, കുഴപ്പമില്ല. ഇതുപോലത്തെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടത്തോടെ കപ്പ് കേക്ക് പോലെ ഉണ്ടാവും, കാണാനായിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. നമ്മളിത് ആവിയിലാണ് തയ്യാറാക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒഴിക്കരുത്, ഒരു പകുതി വരെ ഒഴിച്ചാൽ മതി. ഇത് പൊങ്ങി വരും, ഓവർഫ്ലോ ആയി പോവാതിരിക്കാനായിട്ട് പകുതി വരെ ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഇത് നമ്മുടെ സൗകര്യം പോലെ ആവി കയറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കവർ ചെയ്യാം. നമുക്ക് ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ആയ പാടെ നമ്മളിത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ഞാൻ ഒരല്പം ലേറ്റായി പോയി, അതാണ്. നമ്മുടെ ബാറ്റർ ഒന്ന് തിക്കായ പാടെ നമ്മളിത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ കേക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതേ പാത്രത്തിൽ നിന്ന് നന്നായി വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല നമുക്ക് ടീ ടൈമിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. അതുപോലെ തന്നെ നല്ല ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ ഒരു വിഭവം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു, ബൈ.